പിന്നെ കുറേ ടാസ്കിലില്ലേ, എനിക്കിങ്ങനെ കളിക്കണം എന്ന് തോന്നിയാലും വേണ്ടാന്ന് പറയും. കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെറ്റാണ്. പക്ഷെ ഈ കിട്ടിയ ബെൽറ്റിങ്ക് കുറച്ച് മുന്നേ കിട്ടിയെന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയ രണ്ട് ദിവസം മുമ്പ്. ഇനി എൻ്റെ ഒരു എനിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഫിസിക്കലി ടാസ്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് ഒന്നും നോക്കാം നടക്കൂല. പിന്നെ പിന്നെ എന്താ പറയുക, ഞാൻ കാരണം ഞാൻ അനങ്ങാതിരിക്കുന്ന ശരീരമായിരുന്നു. മൂന്നാല് വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഓട് പോലും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ നല്ല അനങ്ങുന്ന ശരീരമാണ്. അത് മാത്രല്ല എൻ്റെ മൈൻഡിൽ എങ്ങനെ അറിയോ, നമ്മൾ ചാവില്ലേ, വീഴില്ലേ, നമുക്ക് പരസഹായം ഇല്ലാതെ നമുക്ക് നീച്ച് നടക്കാൻ പറ്റില്ല എന്ന് വരില്ലേ, അപ്പം മാത്രമേ ഒരു പണിയെടുക്കാൻ കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചത്തു കുത്തി എന്തെങ്കിലും ചെയ്യും, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് പോവും. ലാസ്റ്റ് ചാവാൻ നേരത്താവും ഞാൻ പറയാം, അയ്യോനെ കൊണ്ടോ ബിഗ് ബോസ് അല്ലേ ഇത്, ജഡ്ജ് അതല്ലടാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമല്ലോ. സി ഓബിയസ്ലി ഞാൻ പറഞ്ഞോ, നീ ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യാം, സെയിം കാര്യം ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന അതിനകത്ത് എനിക്കൊരു മിസ്റ്റേക്ക് ഒന്ന് ഞാൻ നിന്നെ പറഞ്ഞോണ്ടിരിക്ക. ചുറ്റിന് നിൽക്കുന്ന അത്രയും പേര് നിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു പോയിന്റ് നിനക്കത് പൊട്ടും, ഞാൻ ഇട്ടിട്ട് പോകും. ആ അപ്പം അടിപൊട്ടും, കണ്ടോ അങ്ങനെ തോന്നണവർക്ക് പോകും. ആരാ പോകുന്ന, സുന്ദരനല്ലയോ? എൻ്റെ ഒരു മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ജഡ്ജ് ബിഗ് ബോസ് ആണ്. ആരൊക്കെ ടിക്കറ്റ് ഫിനാലെ അടിക്കുക? ഒരു പൊട്ടത്തുമില്ല. ആ ഗെയിമിൻ്റെ ഒരു അഞ്ച് ഗെയിമില്ലേ, അഞ്ച് ഗെയിം കഴിയുമ്പോൾ മനസ്സിലാവും. പത്ത് ഗെയിമാണെങ്കിൽ അഞ്ച് ഗെയിം കഴിയുമ്പോൾ സാധനം വരുന്നത്, അഞ്ച് ഗെയിം ഒരിക്കലും വെക്കില്ല. ഇനി തൂക്ക ഇനിയുള്ള തൂക്കാൻ എൻ്റെ ടോപ്പ് ഫൈവ് ആയിരുന്നു. എൻ്റെ ടോപ്പ് ഫൈവ് ഇവിടെ തന്നെ ഉണ്ട്. ഋഷി കണക്ക് അർജുന എനിക്ക് ശ്രീജോ ആർക്കും കേറാം. അതിന് ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഡേയില് അന്ന് മാത്രം റിവീൽ ആവണ സാധനം. നോറ എനിക്ക് ടോപ്പ് ഫൈവിൽ കയറുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ്. ഞാനും വിചാരിച്ചിരുന്ന ഒരാളാണ്. നോട്ട് എനി മോർ, ചിലപ്പോൾ അടുത്ത ആഴ്ച പോകാനും ചാൻസ് ഉണ്ട്. നോക്കാം തോന്നുന്നുണ്ടോ അടുത്ത ആഴ്ച? മേ ബി, എനിക്കൊരു ഹൈ പോസിബിലിറ്റി തോന്നുന്നുണ്ട്. നീ നീ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അടുത്ത ആഴ്ച പോകും. ഏടി ഏ ആ പന്ത്രണ്ടാമത്തെ ആഴ്ച അല്ലേ? ഞാനും ഇതന്നെ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അത്. പിന്നാരാ നന്ദന ഉണ്ടെങ്കിൽ നന്ദനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞിട്ടാ അടുത്ത ആഴ്ച ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മേ ബി ഞാനായിരിക്കാം.